ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ അരുൺ. പ്രധാന വാർത്തകൾ. ഭീകരരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് ഐക്യരാഷ്ട്രസഭയിൽ തടയുന്നതിനെതിരെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ചൈനയ്ക്ക് കർശന സന്ദേശം നൽകി. ഇന്ത്യയുടെ പരമാധികാരം ഹനിക്കാൻ ശ്രമിക്കുന്നവർക്ക് തക്കതായ മറുപടി നൽകാൻ രാജ്യത്തിന് പൂർണ്ണ ശേഷിയുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റ് സ്രോതസ്സുകളിലൂടെയും പ്രചരിക്കുന്ന വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങളിൽ യുവാക്കൾ കുടുങ്ങരുതെന്ന് വിദേശകാര്യ മന്ത്രാലയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത് രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും. പുതിയ പ്രമേയങ്ങൾക്ക് നൽകുന്ന പ്രോത്സാഹനമാണ് സിനിമ അവാർഡുകൾ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇംഗ്ലണ്ടിനെതിരായ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ തൂത്തുവാരി. വാർത്തകൾ വിശദമായി. ഭീകരരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് ഐക്യരാഷ്ട്രസഭയിൽ തടയുന്നതിനെതിരെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ചൈനയ്ക്ക് കർശന സന്ദേശം നൽകി. ന്യൂയോർക്കിൽ യുഎൻ ഉന്നതതല ജനറൽ അസംബ്ലിയുടെ 77 പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു ജയശങ്കർ. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. അതിർത്തി കടന്ന ഭീകരതയെ പിന്തുണയ്ക്കുന്ന വിഷയത്തിൽ പാകിസ്ഥാനെ പേരെടുത്തു പറയാതെ വിമർശിച്ച ജയശങ്കർ പവിത്രത കൊണ്ടും വാക്ചാതുരി കൊണ്ടും രക്തക്കറകൾ മറയ്ക്കാൻ കഴിയില്ലെന്നും പറഞ്ഞു. ഉക്രൈൻ സംഘർഷത്തിൽ ഇന്ത്യ സമാധാനത്തിന്റെ പക്ഷത്താണെന്നും അങ്ങനെ തന്നെ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭയുടെ പ്രമാണത്തെയും അതിന്റെ സ്ഥാപക തത്വങ്ങളെയും മാനിക്കുന്നതിന്റെ ഭാഗമാണിതെന്നും ജയശങ്കർ അറിയിച്ചു. കോവിഡ് പ്രതിരോധ മരുന്നുകളിലൂടെ 100+ രാജ്യങ്ങളെ സഹായിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ പരമാധികാരം ഹനിക്കാൻ ശ്രമിക്കുന്നവർക്ക് തക്കതായ മറുപടി നൽകാൻ രാജ്യത്തിന് പൂർണ്ണ ശേഷിയുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇന്ത്യൻ സൈന്യത്തിന് സ്വയം പ്രതിരോധിക്കാൻ കഴിവുണ്ടെന്നും ഈ ആത്മവിശ്വാസത്തോടെയാണ് ഇന്ത്യ ഇന്ന് ചൈനയുമായി തുല്യ പദവിയിൽ ഇടപെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാജ്നാഥ് സിംഗ്. ലോകത്തെ മഹാശക്തിയാകാൻ സ്വയം പര്യാപ്തരാകണമെന്നും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. രാജ്യരക്ഷാ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് രാജ്യത്ത് തദ്ദേശീയമായ രാജ്യരക്ഷാ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും രാജ്നാഥ് സിംഗ് അറിയിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റ് സ്രോതസ്സുകളിലൂടെയും പ്രചരിക്കുന്ന വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങളിൽ കുടുങ്ങരുതെന്ന് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യയിലെ യുവാക്കൾക്ക് മുന്നറിയിപ്പ് നൽകി. തായ്ലൻഡിൽ കോൾ സെന്റർ അഴിമതിയിലും ക്രിപ്റ്റോ കറൻസി തട്ടിപ്പിലും ഏർപ്പെട്ടിരിക്കുന്ന സംശയാസ്പദ ഐടി സ്ഥാപനങ്ങൾ ഡിജിറ്റൽ സെയിൽസ് ആന്റ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് തസ്തികകളിലേക്ക് ഇന്ത്യൻ യുവാക്കളെ വശീകരിക്കുന്നതിന് ആകർഷകമായ ജോലി വാഗ്ദാനം ചെയ്യുന്ന സംഭവങ്ങൾ അടുത്തിടെ ബാങ്കോക്കിലെയും മ്യാൻമറിലെയും നമ്മുടെ മിഷനുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. സോഷ്യൽ മീഡിയ പരസ്യങ്ങളിലൂടെയും ദുബായിലും ഇന്ത്യയിലും പ്രവർത്തിക്കുന്ന ഏജന്റുമാർ വഴിയും തായ്ലൻഡിൽ ലാഭകരമായ ഡാറ്റ എൻട്രി ജോലിയുടെ പേരിൽ ഐടി വിദഗ്ധരായ യുവാക്കളെയാണ് ഇവർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രാലയം അറിയിച്ചു. ഇരകളെ അനധികൃതമായി മ്യാൻമറിലേക്ക് കൊണ്ടുപോയി കഠിനമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യാൻ ബന്ദിയാക്കുകയാണ് ചെയ്യുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ അഭിമാന പദ്ധതിയായ മേക്ക് ഇൻ ഇന്ത്യ ഇന്ന് 8 പൂർത്തിയാക്കുന്നു. ഈ കാലയളവിൽ വാർഷിക വിദേശ നിക്ഷേപം 8,300 US ഡോളറായി ഉയർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരത് എന്ന കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്നതിന് അർദ്ധചാലകങ്ങൾ പോലെ പ്രധാന മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ ഇന്ന് രാവിലെ 11 ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കും. മൻ കി ബാത്തിന്റെ 93 പതിപ്പാണിത്. ദൂരദർശന്റെ എല്ലാ ചാനലുകളും മൻ കി ബാത് സംപ്രേഷണം ചെയ്യും. AIR ന്യൂസ് വെബ്സൈറ്റ്, ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പ്, AIR ന്യൂസ്, DD ന്യൂസ്, PMO, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകൾ എന്നിവയിലും മൻ കി ബാത് തത്സമയം ലഭിക്കും. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ കേരള നിലയങ്ങളിൽ അതിന്റെ മലയാള പരിഭാഷ കേൾക്കാം. രാത്രി 8 പുനഃപ്രക്ഷേപണവും ഉണ്ടാകും. സംസ്ഥാനത്ത് വിവിധ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഇന്ന് കൊച്ചിയിലെത്തും. ചെങ്ങമനാട് ശ്രീരംഗം ഓഡിറ്റോറിയത്തിൽ പ്രവർത്തകർക്കൊപ്പം പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ അനുസ്മരണ പരിപാടിയിലും നദ്ദ സംബന്ധിക്കും. ഇന്ത്യയെ ഒഴിവാക്കി ലോകക്രമത്തെ സങ്കല്പിക്കാൻ കഴിയാത്ത സ്ഥിതി ഇന്ന് നിലനിൽക്കുന്നതിന് പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ അഭിപ്രായപ്പെട്ടു. ഒരു കാര്യം തീരുമാനിച്ചാൽ ആ ലക്ഷ്യം നേടാൻ ഏതറ്റം വരെയും പോകുക എന്നത് ഈ നാട്ടിലെ ഏതൊരാൾക്കും സാധ്യമാകും എന്നതിന്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് നരേന്ദ്രമോദി എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നരേന്ദ്രമോദി ദർശനങ്ങളും ദൌത്യങ്ങളും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുരളീധരൻ. പോപ്പുലർ ഫ്രണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ ഹർത്താൽ ദിനത്തിലുണ്ടായ അക്രമവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഇതുവരെ 281 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി പോലീസ് അറിയിച്ചു. വിവിധ ആക്രമണങ്ങളിൽ പ്രതികളായ 1013 പേരെ അറസ്റ്റ് ചെയ്തു. 819 പേരെ കരുതൽ തടങ്കലിലാക്കി.
ഏറ്റവും കൂടുതൽ പേർ അറസ്റ്റിലായത് കൊല്ലം ജില്ലയിലാണ്, 240. കോട്ടയത്ത് 215, തിരുവനന്തപുരത്ത് 153, മലപ്പുറത്ത് 123, പത്തനംതിട്ടയിൽ 109 പേരും അറസ്റ്റിലായി. തിരുവനന്തപുരത്ത് 173 പേരെയും മലപ്പുറത്ത് 128 പേരെയും കരുതൽ തടങ്കലിലാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പുതിയ പ്രമേയങ്ങൾക്ക് നൽകുന്ന പ്രോത്സാഹനമാണ് സിനിമ അവാർഡുകൾ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കണ്ടുമടുത്ത കാഴ്ചകൾ ഒഴിവാക്കി പുതിയ പ്രമേയവും ദൃശ്യസാധ്യതകളും പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കാൻ കഴിഞ്ഞ 50 വർഷത്തെ ചലച്ചിത്ര അവാർഡുകൾ പ്രചോദനമാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഡെസ്ക് റിപ്പോർട്ട്. സിനിമാ അവാർഡുകൾ നിർണയിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. പുരോഗമനപരമായ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന, ഓരങ്ങളിൽ ജീവിക്കുന്ന അടിച്ചമർത്തപ്പെട്ടവരുടെ കഥകൾ പറയുന്നവയാണ് അവാർഡിനർഹമായ സിനിമകൾ. സകല ജീവജാലങ്ങളെയും പരിഗണിക്കുന്ന ആശയമാണ് മികച്ച സിനിമയായ ആവാസ വ്യൂഹം മുന്നോട്ട് വെക്കുന്നത്. വരേണ്യവർഗത്തോട് കീഴാളരുടെ പ്രതിഷേധത്തെ അടയാളപ്പെടുത്തുകയാണ് മികച്ച രണ്ടാമത്തെ ചിത്രമായ ചവിട്ട്. കുടിയേറ്റ തൊഴിലാളികളുടെ കഥ പറയുന്ന അവാർഡിനർഹമായ നിഷിദ്ധോ സിനിമ വനിതാ സംവിധായ ർക്ക് സംസ്ഥാന ഗവൺമെന്റ് നൽകിയ സഹായം എന്ന നിലയിൽ ശ്രദ്ധേയമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയൽ അവാർഡ് സംവിധായകൻ KP കുമാരനും ടെലിവിഷൻ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പ്രഥമ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശശികുമാറും ഏറ്റുവാങ്ങി. ശബരിമല തീർത്ഥാടനകാലം ആരംഭിക്കുന്നതിന് മുൻപ് നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്താൻ പൊതുമരാമത്ത് വകുപ്പ് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് വിപുലമായ യോഗം വിളിച്ചു. മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ വകുപ്പിന് കീഴിലെ നിർമ്മാണ പ്രവർത്തികളുടെ പുരോഗതി വിലയിരുത്തും. പത്തനംതിട്ട ജില്ലയിലെ മന്ത്രിമാർ, MP, MLA തുടങ്ങിയ ജനപ്രതിനിധികളും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലെ കളക്ടർമാർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. വനാവകാശ നിയമപ്രകാരം പത്തനംതിട്ട ജില്ലയിൽ എല്ലാ ആദിവാസികൾക്കും ഈ വർഷം തന്നെ ഭൂമി ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. അട്ടത്തോട് ഗവൺമെന്റ് LP സ്കൂൾ ഹൈടെക് കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിലയ്ക്കലിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കൈവശരേഖ അനുവദിച്ചിട്ടും 6 ഫാം പുനരധിവാസ മേഖലയിൽ താമസിക്കാത്തവരുടെ കൈവശരേഖ റദ്ദാക്കാൻ കണ്ണൂർ ITDP പ്രൊജക്ട് ഓഫീസർ ജില്ലാ കളക്ടർക്ക് ശുപാർശ നൽകി. 262 പേരുടെ കൈവശരേഖയാണ് റദ്ദാക്കുക. ഇതിൽ ആക്ഷേപമുള്ള ഗുണഭോക്താക്കൾ 30 ദിവസത്തിനകം ജില്ലാ കളക്ടറെ നേരിട്ട് ബോധിപ്പിക്കണം. കണ്ണൂർ ജില്ലയിൽ മലയോരത്ത് കഴിഞ്ഞ മഴയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലങ്ങളിൽ സംസ്ഥാന ദുരന്ത നിവാരണ സമിതിയുടെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടത്തി. കണ്ണവം വനത്തിലുള്ളിലെ ഉരുൾപൊട്ടൽ പ്രഭവ കേന്ദ്രങ്ങൾ പൂളക്കുറ്റി, തുടിയാട്, ചേക്കേരി എന്നിവിടങ്ങളിൽ സംഘം സന്ദർശിച്ചു. ഇടുക്കി ജില്ലയിൽ തെരുവുനായ ആക്രമണവും പേ വിഷബാധ ഭീഷണിയും ഫലപ്രദമായി നേരിടുന്നതിന് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ പദ്ധതി സമർപ്പിച്ചാൽ പ്രത്യേക പദ്ധതിയായി പരിഗണിച്ച് അനുമതി നൽകുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് JG ഫിലിപ്പ് അറിയിച്ചു. സമയബന്ധിതമായി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ജനപ്രതിനിധികളും നിർവഹണ ഉദ്യോഗസ്ഥരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും തെരുവുനായ നിയന്ത്രണം സംബന്ധിച്ച അവലോകന യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇംഗ്ലണ്ടിനെതിരായ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ തൂത്തുവാരി. ലോർഡ്സിൽ നടന്ന 3 അവസാനത്തെയും ഏകദിനത്തിൽ 16 ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച ഇന്ത്യ 3 ജയിച്ചാണ് പരമ്പര സ്വന്തമാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഉയർത്തിയ 170 വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് 43.4 ഓവറിൽ 153 പുറത്തായി. ഇന്ത്യ ഓസ്ട്രേലിയ 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് ഹൈദരാബാദിൽ. രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 പരമ്പരയിലെ അവസാന മത്സരം ആരംഭിക്കുക. ആദ്യ 2020 ഓസ്ട്രേലിയയും രണ്ടാം 2020 ഇന്ത്യയും ജയിച്ച സമനിലയിലായതിനാൽ പരമ്പര സ്വന്തമാക്കാൻ ഇന്നത്തെ മത്സരം ഇരു ടീമുകൾക്കും നിർണായകമാണ്. വിയറ്റ്നാമിൽ ത്രിരാഷ്ട്ര ഹങ്തിൻ സൌഹൃദ ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലെ മത്സരം ഓരോ ഗോളടിച്ച സമനിലയിൽ പിരിഞ്ഞു. 10 ഇരു ടീമുകളും തമ്മിലെ ആദ്യ മത്സരമാണിത്. ആലപ്പുഴയിൽ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരത്തിൽ മഹാദേവിക്കാട് കാട്ടിൽ തെക്കിയതിൽ 29 വീണ്ടും പോയിന്റ് പട്ടികയിൽ 1. NCDC നടുഭാഗം ചുണ്ടനാണ് 27 രണ്ടാം സ്ഥാനത്ത്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കോഴിക്കോട് ജില്ലാ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡിയും തെരഞ്ഞെടുപ്പും ഇന്ന് നടത്തും. രാവിലെ 10 കുണ്ടായത്തോടെ VTC സെന്ററിലാണ് പരിപാടി. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് ഐക്യരാഷ്ട്രസഭയിൽ തടയുന്നതിനെതിരെ വിദേശകാര്യമന്ത്രി DS ജയശങ്കർ ചൈനയ്ക്ക് കർശന സന്ദേശം നൽകി. ഇന്ത്യയുടെ പരമാധികാരം ഹനിക്കാൻ ശ്രമിക്കുന്നവർക്ക് തക്കതായ മറുപടി നൽകാൻ രാജ്യത്തിന് പൂർണ്ണ ശേഷിയുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റ് സ്രോതസ്സുകളിലൂടെയും പ്രചരിക്കുന്ന വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങളിൽ യുവാക്കൾ കുടുങ്ങരുതെന്ന് വിദേശകാര്യ മന്ത്രാലയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത് രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും. പുതിയ പ്രമേയങ്ങൾക്ക് നൽകുന്ന പ്രോത്സാഹനമാണ് സിനിമാ അവാർഡുകൾ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇംഗ്ലണ്ടിനെതിരായ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ തൂത്തുവാരി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.